എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നന്ദിയുള്ള അടിമ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ, സത്യവിശ്വാസികളിൽ പ്രാധാന്യമർഹിക്കുന്ന ഈ മാനികമായ ഗുണമാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്. നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവില്ലെങ്കിൽ നാം എന്നും പരാതിയും പരിഭവത്തിലുമായിരിക്കും. നമുക്കൊന്നും ലഭിച്ചില്ല, നാം എപ്പോഴും പ്രയാസത്തിലാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നാം നന്ദി കാണിക്കുന്ന മനുഷ്യനായി മാറണമെങ്കിൽ നമുക്കൊരുപാട് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നാം നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യും. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് തന്നെ. ഇതെല്ലാം കനിജേകിയ ശ്രേഷ്ഠാവിനെ ഓർക്കലും അവന് നന്ദി കാണിക്കലും ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആകെയായാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുതെന്നാണ് സൂറത്തുൽ ബക്കറയിലെ 152 വചനത്തിൽ പറയുന്നത്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നമ്മൾ നന്ദി കാണിക്കും? അതിനാദ്യം ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നാം ഹൃദയം കൊണ്ട് തന്നെ അംഗീകരിക്കണം. രണ്ടാമതായി നാവിലൂടെയാണ് അത് പറയേണ്ടത്. നിന്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക എന്നാണ് 93 അധ്യായത്തിലെ 11 വചനത്തിൽ പറയുന്നത്. അവസാനമായി അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ആർക്കെങ്കിലും തൻ്റെ കഴിവും മിടുക്കും ബുദ്ധിസാമർഥ്യം കൊണ്ടാണ് അനുഗ്രഹം കിട്ടിയതെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിച്ചവനായിട്ടില്ല എന്ന് മനസ്സിലാവും. സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ സന്തോഷത്തെ നിങ്ങൾ അള്ളാഹുവിനുള്ള നന്ദിയും ദുഃഖത്തെ അവനു വേണ്ടിയുള്ള ക്ഷമയുമാക്കി തീർക്കുകയാണ് വേണ്ടത്. ഏതൊരു കാര്യത്തിൽ എന്ന പോലെയും ഇക്കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് റബ്ബിനോട് അടങ്ങാത്ത സ്നേഹം വെച്ചു പുലർത്തിയിട്ടുണ്ട് പ്രവാചകൻ. ഹൃദയം കൊണ്ട് നന്ദി കാണിച്ചിരുന്നു. അതുപോലെ അവിടെ നിന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയുമായിരുന്നു. തൻ്റെ അവയവങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെയോ നന്ദി കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവിടെ നിന്ന് ചെയ്തിരുന്നു. തൻ്റെ കാലുകളിൽ നീര് വരുമാറ് രാത്രി നിന്നുകൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ച ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടേ ആയിഷ എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം അവൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരികയും നന്ദി ചെയ്തതിനെ മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യും. നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുന്നതാണ് എന്നാണ് സൂറത്ത് 3 144 വചനത്തിൽ പറയുന്നത്. നാം ഓരോരുത്തരും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന നല്ലൊരു അടിമയായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.